കേരള വാർത്ത നോക്കിയാ. മുഖ്യമന്ത്രി KGR കൊല്ലപ്പെടും ദിവസം. ഹലോ, നിങ്ങൾ ആരാ? ഹലോ ഹലോ, മുഖ്യമന്ത്രി KGR കൊല്ലപ്പെടും ദിവസങ്ങൾക്കുള്ളിൽ. വല്ല ഫാൾസ് ന്യൂസും ആണെങ്കിലോ? വേണ്ട, പുലിവാലാവും. ഹലോ, ക്രൈം ബ്രാഞ്ച്. മിസ്റ്റർ പെരുമാളുണ്ടോ? ഇല്ലല്ലോ. ആരാ? ഞാനാ, ഗോപു, കേരള വാർത്ത. സാറിവിടെ ഇല്ലല്ലോ. സാർ എവിടെ പോയിരിക്കുക? ഏതോ റെയ്ഡിന് പോയിരിക്കുക. വരുമ്പോ ഞാൻ അത്യാവശ്യമായിട്ട് വിളിച്ചിരുന്നു എന്നൊന്ന് പറയണം. ഓക്കെ, താങ്ക് യു. ആ ധാരാ ഗോപു, നീ എന്താടാ ഈ കൊച്ചുകുളപ്പാൻ കാലത്ത് ഇവിടെ നോക്കുന്നത്? നീ എവിടെ പോയിരിക്കായിരുന്നു? പ്രതിയെ പിടിക്കാനുണ്ടായിരുന്നു. നമ്മുടെ വെള്ളായണ കുലക്കേസിലെ പ്രതി ചാക്കോ കോളിളക്കം സൃഷ്ടിച്ച കേസായതുകൊണ്ട് ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം. പ്രതി ഒരിടത്ത് ഒളിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞു, അവനെ കിട്ടി, അതാ താമസിച്ചത്. നീരി സ്റ്റേഷനിൽ വന്നപ്പോ PC പറഞ്ഞു നീ വിളിച്ചിരുന്നു. എന്താടാ അത്യാവശ്യം? എന്താടാ പറ? പറയടാ. ഞാനിന്ന് പത്രം ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ കുറെ ലേറ്റായി. ഏകദേശം 11 മണി കഴിഞ്ഞപ്പോ ഒരു ഫോൺ കോൾ. മുഖ്യമന്ത്രി KGR കൊല്ലപ്പെടും ദിവസങ്ങൾക്കുള്ളിൽ. An anonymous call. ഇതാണോ കാര്യം? ഞാൻ വിചാരിച്ചു വേറെ വല്ല അത്യാവശ്യം കാണും. നീ എന്താ വെറുതെ ചിരിച്ചു കളഞ്ഞത്? അല്ല, ഞാൻ പിന്നെ ഞെട്ടണോ? ഇതിനാണോ ഉറക്കോള ചിത്രം നേരെ ഇവിടെ കാത്തിരുന്നത്? തമാശയാണെന്നാടാ ആദ്യം ഞാനും വിചാരിച്ചത്. പക്ഷേ പറഞ്ഞയാളിന്റെ ശബ്ദം കേട്ടപ്പോ എനിക്ക് പരിചയമുള്ളവർ തോന്നി. ആരാ? കഴുത്തുമുട്ടത്തിന്റെ ശബ്ദം പോലെയാ തോന്നിയത്. ചിലപ്പോ എന്റെ തോന്നലായിരിക്കും. ആ തോന്നൽ തന്നെയാ. 3-4 ദിവസം മുമ്പ് കൺട്രോൾ റൂമിൽ ഇതുപോലെ ഒരു ഫോൺ കോൾ വന്നു. ഡൽഹി ഫ്ലൈറ്റിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന്. കുറെ പോലീസുകാരെ മെനക്കെടുത്തി. ഫ്ലൈറ്റ് 4-5 മണിക്കൂർ ഡിലേ. അതുപോലെ വല്ല പിരിവിട്ടുമായിരിക്കും. അല്ലെങ്കിൽ ചത്താൽ അങ്ങ് പോട്ട്. എത്ര എണ്ണം ചാവുന്നു? നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. അല്ലെ ഇവിടെ കിടക്കാം. ഗോപു, എന്താടാ? നമ്മുടെ രാമു അല്ലേ മുഖ്യമന്ത്രി? അതെ. അയാൾ എന്താ ഫോണിൽ പറഞ്ഞു? നീ ഒന്നുകൂടെ പറഞ്ഞേ. മുഖ്യമന്ത്രി KGR കൊല്ലപ്പെടും ദിവസങ്ങൾക്കുള്ളിൽ. ഇതായിരുന്നു സാർ മെസ്സേജ്. കഴുത്തുമുട്ടത്തിന്റെ തന്നെ ആയിരുന്നു ശബ്ദം. അത് ശരി, മിസ്റ്റർ ഗോപു പൊയ്ക്കുള്ളൂ. ഇതൊന്നും ആരോടും പറയണ്ട. ഓക്കെ സർ. സർ അപ്പൊ ഞാനും പോയിക്കോട്ടെ. യു വെയിറ്റ് ഔട്ട്സൈഡ് സർ. മിസ്റ്റർ ഗോപാൽ, വാട്ട് യു ഫീൽ അബൌട്ട് ഇറ്റ്? സർ, ഇറ്റ് മേ ബി എ കോയിൻസിഡൻസ്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. CMന്റെ സത്യപ്രതിജ്ഞയ്ക്ക് എരിഞ്ഞോളിയും പാപ്പറ്റിനും കഴുത്തുമുട്ടവും ആബ്സെന്റ് ആയിരുന്നു. കൂടാതെ പല സ്ഥലത്തും അവർ രഹസ്യയോഗം കൂടിയതായും റിപ്പോർട്ടുണ്ട്. ഇപ്പോ ഇതും കൂടി കേട്ടപ്പോ മിസ്റ്റർ ഗോപാൽ എന്നോട് പറഞ്ഞതിരിക്കട്ടെ, മേലിൽ തമാശയ്ക്ക് പോലും ഈ വിവരം ആരോടും പറഞ്ഞു പോകരുത്. ഇല്ല സർ, ഭരണകക്ഷിയിൽപ്പെട്ട MLA തമ്മിൽ 1000 അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്ന് കരുതി ഈ അർത്ഥമൊന്നും നമ്മൾ അതിന് കൽപ്പിക്കരുത്. യെസ് സർ. പോലീസായി പോയി, അതാ വിട്ടുമാറാത്ത ഒരു സംശയം. എന്തെങ്കിലും ഒന്ന് അന്വേഷിച്ചില്ലെങ്കിൽ ഒരു ഫാർമാലിറ്റിക്ക് വേണ്ടിയെങ്കിലും. നമ്മൾ ഇത് എവിടെ നിന്ന് തുടങ്ങും? എങ്ങനെ അന്വേഷിക്കും? ആരെ സംശയിക്കും? ഹൗ ഈസ് ദാറ്റ് ചാപ്പ്? ഇവിടെ നിന്നില്ലേ ഓഫീസർ? ഹീസ് ക്വൈറ്റ് ഓക്കേ.
Who is he? He is Mr. Perumal from Crime Branch CID. Call him. Yes. Mr. Perumal. Sir. Come on. ആ റിപ്പോർട്ടർ പറഞ്ഞതിൽ വാസ്തവം വല്ലതുണ്ടോ? അത് എനിക്കൊരു തമാശയായിട്ടാണ് സാർ തോന്നിയത്. പക്ഷേ അതാ ഞങ്ങളുടെയും പ്രശ്നം. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം ചിന്തിക്കാൻ സാധിക്കുന്നില്ല. പലതും സംഭവിച്ചതിന് ശേഷമാണല്ലോ നമുക്ക് പരിചയമാകുന്നത്. പിന്നെ നമ്മളിവിടെ കേട്ടതും പറഞ്ഞതുമെല്ലാം നമ്മൾ മാത്രമേ അറിയൂ. ബട്ട് എനിവേ, ആസ് എ ഫസ്റ്റർ, വി വിൽ സ്കൂട്ടിനൈസ് എ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് ഫോർ CM. CM-നെ അത് ഇഷ്ടപ്പെടില്ല, എങ്കിലും നമ്മളിത് ചെയ്യണം. പിന്നെ പോലീസ് മുറയിൽ ഒരു അന്വേഷണം ആരംഭിക്കുക. ഒരു കാര്യം മറക്കരുത്, ഒരു കുഞ്ഞുപോലും ഈ വിവരം അറിയരുത്. ദാറ്റ് ഇൻക്ലൂഡ് CM ആൻഡ് അതർ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്. യെസ് സർ. ഇതിന്റെ അന്വേഷണം എങ്ങനെ വേണമെന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. യു വിൽ മീറ്റ് മീ ഇൻ ദിസ് ഓഫീസ് അറ്റ് 5 PM ടുഡേ. യെസ് സർ. ഈ ഓപ്പറേറ്റർ എങ്ങനെ? വല്ല മെസ്സേജും കിട്ടിയാൽ? കുഴപ്പമൊന്നുമില്ല, അറിയുന്ന ആളാ. പിന്നെ ഞാൻ പ്രത്യേക ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ്, സോ ദാറ്റ് ഇസ് ഓവർ. ഇനി ഇങ്ങനെ ഒരു പ്ലോട്ട് സത്യമാണെന്നിരിക്കട്ടെ, അവർ ഏത് രീതിയിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക? അവർ തന്നെ നേരിട്ടോ, അതോ അവർക്ക് അടുപ്പമുള്ള വല്ല മുതലാളിമാരുടെ ഗുണ്ടകൾ വഴിയോ, അതോ മറ്റു വല്ല വിധത്തിലോ? വാട്ട് ഡു യു തിങ്ക്? നേരിട്ടാകാൻ ഒരിക്കലും വഴിയില്ല. മുതലാളിമാരുടെ ഗുണ്ടകൾ വഴിയാണെങ്കിൽ അവർ ഒരുപാട് പേര് അറിയാനുള്ള സാധ്യതയുണ്ട്. ആ റിസ്ക് അവരെടുക്കില്ല. പിന്നെ ഐ സ്ട്രോങ്ലി ഫീൽ അങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ടെങ്കിൽ അതൊരു പ്രൊഫഷണൽ വർക്കായിരിക്കും. ആൻ അസാസിൻസ് ജോബ്. ഒരു വാടക കൊലയാളി ആയിരിക്കും അതിന്റെ പിന്നിൽ. അങ്ങനെ ഒരാളുണ്ടോ? പോലീസ് റെക്കോർഡിൽ ഇല്ല. അപ്പോൾ വേണമെങ്കിൽ ഒരു ക്രിമിനലിനെ പ്രൊഫഷണൽ ആക്കി എടുക്കാം. ഡു വൺ തിങ്, സംശയമുള്ള ക്രിമിനൽസിന്റെ ലിസ്റ്റ് റെക്കോർഡ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്യണം. അറേഞ്ച് ചെയ്യാം. ഒരുപക്ഷേ അയാളൊരു ഔട്ട്സൈഡർ ആണെങ്കിൽ വേറൊരു സ്റ്റേറ്റിൽ നിന്നും? പോസിബിലിറ്റീസ് ഉണ്ട് സർ. കോൺടാക്ട് ക്രൈം ബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഓൾ മേജർ സിറ്റീസ്. അവരുടെ ക്രൈം റെക്കോർഡിൽ ഒരു പ്രൊഫഷണൽ അസാസിൻ്റെ അറ്റംപ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ, ആരായിരുന്നു അയാൾ, എങ്ങനെയായിരുന്നു ഓപ്പറേഷൻ, അയാൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഗ്യാദർ ഓൾ ഇൻഫർമേഷൻസ്. യെസ് സർ. CM-ന്റെ സെക്യൂരിറ്റി ആദ്യമൊന്നും സമ്മതിച്ചില്ല, പിന്നെ IG-യുടെ നിർബന്ധത്തിന് വഴങ്ങി വീട്ടിൽ 2 സെൻട്രീസിന് പോസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. സർ, പാപ്പച്ചനല്ലേ? ആ, വിശ്വം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ രാവിലെ മദ്രാസിലേക്ക് പോകും, അവിടെ നിന്ന് ബോംബെയിലേക്ക്. 2 ആഴ്ച കഴിഞ്ഞ് മടങ്ങി വരും. ഞാൻ തിരിച്ചു വരുമ്പോൾ താൻ എന്തിനാ ഈ സമയത്ത് പോകുന്നത്? പോയിട്ട് അത്യാവശ്യമുണ്ട്. നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന വിവരം കൈമൾ സാറിനെ മറ്റുള്ളവരെ അറിയിച്ചേക്കണം. വയ്ക്കട്ടെ. പാപ്പച്ചനല്ലേ? അതെ. ആ, വിശ്വം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ രാവിലെ മദ്രാസിലേക്ക് പോകും, അവിടെ നിന്ന് ബോംബെയിലേക്ക്. 2 ആഴ്ച കഴിഞ്ഞേ മടങ്ങി വരും. ഞാൻ തിരിച്ചു വരുമ്പോൾ താൻ എന്തിനാ ഈ സമയത്ത് പോകുന്നത്? പോയിട്ട് അത്യാവശ്യമുണ്ട്. നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന വിവരം കൈമൾ സാറിനെയും മറ്റുള്ളവരെ അറിയിച്ചേക്കണം. വയ്ക്കട്ടെ. നമുക്ക് ആ വിശ്വത്തെയും പാപ്പച്ചനെയും കസ്റ്റഡിയിലെടുത്താലോ? വേണ്ട വേണ്ട, ആ പാപ്പച്ചനെ വെറുതെ വിട്ടേക്ക്, അയാളെ തുടണ്ട. ഈ തെളിവ് വെച്ചൊന്നും ചെയ്യാനൊക്കില്ല. കൂടാതെ അയാൾ MLA ആണ്, ഈ ലോകം മുഴുവൻ അറിയും. വെറുതെ പുലിവാലാകും. അപ്പോ വിശ്വത്തെയോ? നിയമപരമായി അയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിലെന്താ ഉള്ളത്? അയാൾ എന്തോ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നും മദ്രാസിനോ ബാംബയ്ക്കോ പോവുകയാണെന്നും പറഞ്ഞു. അതിനെന്താ? നത്തിങ് റോങ് ഇൻ ഇറ്റ്. പിന്നെ നമുക്ക് അയാളെ സംശയമുള്ളതുകൊണ്ട് വി വിൽ ട്രൈ ഹിം. ഇപ്പൊ തന്നെ പോയാലോ? അത് വേണ്ട സർ, അയാൾ പറക്കാൻ തുടങ്ങട്ടെ. അയാൾ ഇവിടെ ഇല്ല എന്നുള്ള ധാരണയെ തന്നെ മറ്റുള്ളവർ ഇരുന്നോട്ടെ. Oh.
എക്സ്ക്യൂസ് മീ മിസ്റ്റർ വിഷു അല്ലേ? അതെ. ഒരു മിനിറ്റ്. എന്താ? ഞാൻ പാപ്പച്ചൻ പറഞ്ഞിട്ട് വന്നത്. തോമസ് പാപ്പച്ചൻ എം എൽ എ. എന്തിനാ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. വരും പ്ലീസ്. പറടാ, ആരാണ് നിന്റെ മുന്നിൽ? ആരാണ് ആ വാടക കൊലയാളി? പറടാ, പറയാൻ പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊന്നുപോയി. പറടാ, പറയാൻ പറയാം. ഞാൻ പറയാം. ഇനി എന്നോട് ചേരുന്നത് തോമസ്. തോമസാണ് വാടക കൊലയാളി. അവൻ എവിടെ ഉള്ളത്? അവൻ എവിടെയുണ്ട് എനിക്കറിഞ്ഞു. ഞാൻ ഒരു ഹോട്ടൽ വെച്ച. സിഗ്നേച്ചർ കണ്ടിട്ട് ലെഫ്റ്റ് ഹാൻഡർ ആണെന്ന് തോന്നുന്നല്ലോ. അതെ സാർ, ലെഫ്റ്റ് ഹാൻഡർ ആണ്. ഞാൻ ശ്രദ്ധിച്ചു. ഇതിന്റെ ഒരു ഫോട്ടോ സെറ്റ് എടുത്ത് വെക്കാൻ പറയാം. അന്ന് ആരാ റൂമിൽ സെർവ് ചെയ്തത്? ഞാനാ സാർ. നീ ആളെ ശരിക്കും ഓർക്കുന്നുണ്ടോ? ഇല്ല. ഇനി ആളെ കണ്ട തിരിച്ചറിയോ? വേറെ ആരാ അയാളെ കണ്ടത്? എന്നാ? അല്ല, ഒന്നുമില്ല. പറടാ, എന്നാ പറഞ്ഞത്? അന്ന് ആ മുറിയിൽ ഒരു തെലുങ്ക് സ്ത്രീയും പിന്നെ വേറൊരാളും. വേറൊരാളും? എന്താണോ ഇത്? തെലുങ്ക് സ്ത്രീയും വേറൊരാളും ഒക്കെ. ഇങ്ങോട്ട് മാറി നിൽക്ക്, ഇങ്ങോട്ട് മാറിക്കോ. അത് സാറ്, ഒരു സ്ത്രീ റൂം മാറി കയറി. മാറി കയറി? മര്യാദക്ക് സത്യം പറഞ്ഞോണം, ഇല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ പൊക്കിക്കൊണ്ട് പോകും. അയാൾ മുറി വെക്കേറ്റ് ചെയ്ത് പോയപ്പോൾ ഒരു സ്ത്രീ അതിനകത്തുണ്ടായിരുന്നു. അവരുടെ ഭർത്താവ് പുറത്ത്, തെലുങ്ക് തന്നെ. ഭാര്യ റൂം അറിയാതെ മാറി കയറുകയാണെന്ന് പറഞ്ഞു. പോലീസിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ കൈയും കാലും പിടിച്ചു കരഞ്ഞു. എന്നിട്ട് പോലീസിൽ ഏൽപ്പിച്ചോ? ഇല്ല സാർ. എന്തുകൊണ്ട് ഏൽപ്പിച്ചില്ല? ഈ ഹോട്ടൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. ബിസിനസ് ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇവിടെ ഒന്നും ഒരു കള്ളനെ പിടിച്ചു എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ബിസിനസിനെയും റെപ്യൂട്ടേഷനെയും ബാധിക്കും. കൂടാതെ ഞങ്ങളവരെ പരിശോധിച്ചു സാർ. അവരുടെ സ്വന്തം സാധനങ്ങളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. ആ മുറിയുടെ കാണിച്ചേരാ സാർ. വാ. ആരോടെ വെച്ചിട്ടാണ് നീ പറഞ്ഞത്? കാണിച്ചേരാ. സാർ. നടക്ക്. യെസ് സാർ.